ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക് ഫിസിഷ്യനാണ്. വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട്, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ കോശങ്ങളിലെ തന്നെ ആക്രമിക്കുന്നൊരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പം നമ്മളെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്, അതായത് ശരീരത്തിൽ ജനറലൈസ്ഡ് ആയിട്ടുണ്ടാവാം, ചില ഏരിയാസിൽ മാത്രമേ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആയിട്ടും ഉണ്ടാവാം, അങ്ങനെ പല ഏരിയാസിലും വെള്ള കളറിൽ, അതായത് പിങ്ക് കളർ, വെള്ള പിങ്ക് കളറിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പിഗ്മെൻറ്റേഷൻ, അതായത് വൈറ്റിഷ് പിഗ്മെൻറ്റേഷനാണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ പിഗ്മെൻ്റ്, അതായത് ബോഡിക്ക് കളർ കൊടുക്കുന്ന, അതായത് നമ്മളെ ഹെയർ, സ്കിന്, ഐസിനൊക്കെ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് മെലാനിൻ. മെലാനിൻ ഉണ്ടാക്കുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളിൽ നിന്നാണ്. അപ്പം ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനശേഷി, അതിൻ്റെ ആ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ലാതാവുമ്പോഴാണ് നമ്മളെ ബോഡിയിൽ വിറ്റിലിഗോ എന്നൊരു രോഗം വരുന്നത്. അതായത് ആ ഒരു പിഗ്മെൻ്റ്, അതായത് ബോഡിക്ക് പിഗ്മെൻ്റ് കൊടുക്കുന്ന ആ ഒരു മെലാനിൻ ഇല്ലാത്തൊരവസ്ഥ, അവിടെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഒരു 30% ഇതൊരു ജനറ്റിക് ഫാക്ടറും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ വിറ്റിലിഗോ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമുക്ക് മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടെങ്കിൽ, തൈറോയിഡ്, SLE, അല്ലെങ്കിൽ ഡയബറ്റീസ്, അങ്ങനെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു 30% ഇത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ, അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കുറയുകയും അങ്ങനെ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ഫാക്ടർ എന്ന് മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ബോഡിയിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമാണ് നമ്മളെ ബോഡിയിൽ പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അനീമിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ കൂടുതലായിട്ടും കെമിക്കൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിനൊക്കെ എക്സ്പോഷർ ആയിട്ടുള്ള, എന്തെങ്കിലും ഫാക്ടറീസിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ കെമിക്കൽസിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആവും. അപ്പോൾ അങ്ങനെയും അവരുടെ ബോഡിയിൽ ആ ഒരു മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ ഒരു ഡീപിഗ്മെൻറ്റഡ് അവസ്ഥ വരികയും ചെയ്യുന്നു. മറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പോലെ ഈ ഒരു രോഗം, ഈ ഒരു വിറ്റിലിഗോ അല്ലെങ്കിൽ ല്യൂക്കോഡെർമ എന്ന് പറഞ്ഞ ഈ ഒരു വെള്ളപ്പാണ്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു യാതൊരു ചാൻസും ഇല്ല. അതേപോലെ തന്നെ ഇത് അത്ര അപകടകരമായിട്ടുള്ളൊരു രോഗമല്ല, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നമ്മളെ ബോഡിയിലെ മെലാനിൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. പലർക്കും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർക്കൊരു ഷൈ ഉണ്ടാവും, അതായത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ അവർ ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ്, അതായത് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര നെർവസ് ആയിരിക്കും. അതായത് അവരെ കൈകളിലും കാലുകളിലും ഒക്കെ ഇത്തരം ഒരു പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റീനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആ ഒരു മെൻ്റൽ ഇഷ്യൂസൊക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഒരു മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വിറ്റിലിഗോ എഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ്, ഏതൊക്കെ റീജിയൻസിലാണ് ഇതിന് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇത് കണ്ണിന് ചുറ്റുമായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ലിപ്സിന് ചുറ്റുമായിട്ട് വരാം, പ്രധാനമായിട്ടും കൈകളിൽ ഈ ഒരു സർഫസിൽ വരാം, കാലിൽ വരാം, അങ്ങനെ പല ഏരിയ ജനൈറ്റൽ റീജിയൻസിലും, മെയിൽസിലും ഫീമെയിൽസിലും ജനൈറ്റൽ റീജിയൻസിലൊക്കെ ഈ ഒരു വിറ്റിലിഗോൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കാണപ്പെടുന്നതാണ്. ഈ ഒരു വിറ്റിലിഗോ പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 30 വരെയാണ്. അപ്പോൾ ആ ഒരു നമുക്ക് വിറ്റിലിഗോ വരാനുള്ളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്കാർ അല്ലെങ്കിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു വൈറ്റ് കളർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഇതാണ്, ആ ഒരു സൈനാണ് നമ്മളെ ബോഡിയിൽ വിറ്റിലിഗോ വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വിറ്റിലിഗോ ആണെന്ന് കരുതി നമ്മൾ പല അസുഖങ്ങളും ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ഇഡിയോപതി ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയുന്നത്. ഇഡിയോപതി ഗട്ടൈറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ചെറിയ കുത്തുകൾ, ഒരു പിൻ പോയിൻ്റ് സൈസ്, അതായത് 0.5 അല്ലെങ്കിൽ ഒരു 0.5 cm നീളത്തിലുള്ള ഒരു സൈസ് രീതിയിലുള്ള ഒരു പിഗ്മെൻറ്റേഷൻ വരുവാണെങ്കിൽ അത് ഇഡിയോപതി ഗട്ടൈറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയും. അതേപോലെ കുട്ടികളിലാണെങ്കിൽ നേവിയസ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയും, അതായത് ഒരു മറുക് പോലെ ചെസ്റ്റ് റീജിയനിലൊക്കെ കുട്ടികളിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ കാണപ്പെടുകയാണെങ്കിൽ അതിന് നേവിയസ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കോൺടാക്ട് ല്യൂക്കോഡെർമ, നമ്മളെന്തെങ്കിലും കെമിക്കൽസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും യൂട്ടൻസിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് കാണപ്പെടാം. അത് എല്ലാ ഏരിയാസിലും ഇല്ല, ചില റീജിയൻ
ലീജൻസിൽ മാത്രമേ ഈ ഒരു കോൺടാക്ട് ല്യൂക്കോഡർമ വരിക. അപ്പം അത് അതോടൊപ്പം തന്നെ പിട്രിയാസിസ് അൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വൈറ്റ് പാച്ചസ് ആയിട്ട് കുട്ടികളിൽ, അതായത് ഒരു 10 വയസ്സ് മുതൽക്കുള്ള കുട്ടികളിൽ കാണപ്പെടുന്നതാണ് പിട്രിയാസിസ് അൽബ. അപ്പോൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം പല ആളുകളും തെറ്റിദ്ധരിക്കും, ഇത് വിറ്റിലിഗോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വിറ്റിലിഗോ ആണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ യൂഷ്വലി വിറ്റിലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ പിങ്കിഷ് പിഗ്മെൻറ്റേഷൻ ആണ്. ഐ മീൻ ഡാർക്ക് പിങ്കിഷ് കളറിലായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഏരിയാസിലൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ കാണിക്കുക. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അതൊരു ലോക്കലൈസ്ഡ് ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് കാണിക്കാം, അതായത് ലിപ്സ്, ഫേസിൽ, കൈകാലുകളിൽ, ജനൈറ്റൽ റീജിയൻ, അങ്ങനെ പല ഏരിയാസിലും ഈ ഒരു വിറ്റിലിഗോൻ്റെ പിഗ്മെൻറ്റേഷൻ കാണിക്കുന്നതാണ്. ഈ ഒരു വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുമ്പം പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന് പറയാം, ജനറലൈസ്ഡ് വിറ്റിലിഗോ എന്ന് പറയാം, സെഗ്മെൻ്റൽ വിറ്റിലിഗോ എന്ന് പറയാം, അതുപോലെ എക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയാം. എക്രോഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലും ഫേസിലൊക്കെ കാണുന്നതിനാണ് എക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ ഈ ഒരു വിറ്റിലിഗോനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് വിറ്റിലിഗോ അല്ലെങ്കിൽ ഏതാണ് മറ്റു അസുഖം എന്ന് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു പിഗ്മെൻറ്റേഷൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തതിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഈ ഒരു വിറ്റിലിഗോ അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സൺ എക്സ്പോഷർ, അതായത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഈ മെലാനിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ യു വി റേസിൻ്റെ ആ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, യു വി റേസ് വരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെലാനിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ വിറ്റിലിഗോൻ്റെ കേസിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ആ കൂടുതലായിട്ടുള്ള ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കുറയുകയും നമ്മളെ ആ ഒരു സൺ എക്സ്പോഷർ കൂടുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു സൺ എക്സ്പോഷർ കുറയ്ക്കാൻ ശ്രമിക്കുക കഴിവതും. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അമിതമായിട്ട്, അതായത് ടാറ്റു ചെയ്യുന്ന ആളുകൾ, സ്കിന്നിലൊക്കെ ടാറ്റു ചെയ്യുന്ന ആളുകളുണ്ടാവും, അപ്പം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതും നമ്മളെ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് നോക്കുന്നത്. ഈ ഒരു വിറ്റിലിഗോ കേസിന് നമ്മൾ ഡയറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ അകത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ്, സിട്രസ് ഭക്ഷണങ്ങൾ, അതായത് ഓറഞ്ച്, മൊസംബി, അതേപോലെ ടൊമാറ്റോ, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അങ്ങനത്തെ സിട്രസ് കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ തന്നെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോർക്ക്, ബീഫ്, മട്ടൺ, അതൊക്കെയാണ് റെഡ് മീറ്റ്. ഇതും കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു പിഗ്മെൻ്ററി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വരുന്നതാണ്, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, ഒബേസിറ്റി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ഒരു റെഡ് മീറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കുള്ളത് തന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും, ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റ് പല അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ ആയിട്ടുള്ള ആട്ട, മൈദ, റവ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ധാന്യങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പകരം ഈ ഗ്ലൂട്ടൻ ഒഴിവാക്കിയിട്ട് ഇത്തരം ഫ്രൂട്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഡയറ്റ്, അതായത് വിറ്റിലിഗോ പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ലിനോയിക് ആസിഡ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി ട്വൽവ്, ഈ മൂന്ന് ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിറ്റിലിഗോ എന്ന അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ആൽഫ ലിനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ പംകിൻ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, നട്ട്സിൽ നോക്കുമ്പോൾ ബദാം, വാൽനട്ട്സ് ഒക്കെ, ഇതൊക്കെ കൂടുതലായിട്ടും ആൽഫ ലിനോയിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മിൽക്ക് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ ചിക്കൻസ്, ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം നമുക്ക് അനീമിയയിലേക്ക് വരെ അസുഖം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അതേപോലെ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ആൽഫ ലിനോയിക് ആസിഡ്, അതേപോലെ തന്നെ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് പ്രഗ്നൻറ്റ് ലേഡീസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഈ ഒരു വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് കുറയ്ക്കാവുന്നതാണ്. ഈ ഒരു മൂന്ന് ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.